ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കണോ? നമ്മൾ ഐഷുട്ടില്ലാത്ത ഫസ്റ്റ് വീഡിയോ ആണിത് കേട്ടോ. ഐഷുട്ടില്ലാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പനിയും ക്ഷീണവും എനിക്കും ചുമയും പനിയൊക്കെയാണ്. അത് കാരണം ഇന്നലെ കടുത്ത പനിയായിരുന്നു. ഞാൻ പോസ്റ്റ് ഇട്ടല്ലോ ക്യു ആൻഡ് എ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പം മുതൽ പനി തുടങ്ങിയതാ. ഇപ്പോഴും ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല. ഇന്ന് അനിയത്തി വീട്ടിൽ പോവാം, അപ്പോൾ അവളുണ്ടെങ്കിൽ അവൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ എണീറ്റ് ഇത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും വയ്യ, ഐശുട്ടിക്ക് അത്രയും വയ്യ. ഐശുട്ടിക്ക് ഭയങ്കര ക്ഷീണോ, നമ്മളെ പോലെ അല്ലല്ലോ, കുഞ്ഞുങ്ങളല്ലേ. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ചെയ്യുമോ എന്നുള്ളത്, വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, കമൻറ്റിലും ചോദിച്ചിട്ടുണ്ട് ക്യു എൻ എ ചെയ്യുമോ എന്ന്. അപ്പോൾ എന്തായാലും ഒരു ക്യു എൻ എ ചെയ്യാം. മുമ്പ് ഞാനൊരു ക്യു ആൻഡ് എ ആണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ. അത് അങ്ങനെയല്ല ചെയ്യാന്നുള്ളത് മനസ്സിലായതോടുകൂടെ ഞാൻ ആ പരിപാടി അവിടെ വെച്ച് നിർത്തിയതായിരുന്നു. അപ്പോൾ വീണ്ടും ആളുകൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മളെ ഫാമിലിയിലുള്ളവർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. ക്വസ്റ്റ്യന് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഒരു 10-40 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. അപ്പം എന്നാൽ തുടങ്ങിയാലോ, എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, പേര് ഒരുപാട് ആള് ഒരേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടില്ലേ, അപ്പൊ അത് കാരണം പേര് പറയണ്ട. ഒരുപാട് ആൻസർ റിപ്ലൈ കൊടുത്തൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഐശ്വട്ടിയുടെ വയസ്സ് എത്രയാണെന്നുള്ളത്. ഐശ്വട്ടിക്ക് 8 March 2 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ 2.5 വയസ്സാവാൻ പോകുന്നു. ഇതാണ് ഐശ്വട്ടിയുടെ വയസ്സ്. ഇപ്പോൾ ഒരാത്തതിന് ഞാൻ ഇത് റീപ്ലൈ കൊടുത്ത് 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 അവസാനം എനിക്ക് കൊടുക്കാൻ വയ്യാതെയായി. അങ്ങനെയാണ് ഞാൻ അത് ബോട്ടിൽ ഇട്ടിട്ടുണ്ട് പോരാത്തതിന്. ആ, അടുത്ത ക്വസ്റ്റ്യനും ഐശ്വട്ടിയുടെ വീട് എവിടെയാണ്? ഐശ്വട്ടിയുടെ വീടും ഇതുപോലെ അവൾക്കും പഠിയാ പറഞ്ഞു പറഞ്ഞു പഠിഞ്ഞു അത്തായി എന്ന് പറയാറുണ്ട് അവളെല്ലാ വീഡിയോ ഷോർട്സിലും ലോങ് വീഡിയോയിലൊക്കെ അവൾ പറയാറുണ്ട്. ഞാൻ അവളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കാറുണ്ട്. അപ്പം നമ്മളെ വീട് പട്ടാമ്പി കൊപ്പം പ്രഭാപുരം എന്ന് പറയും. അപ്പോൾ ഉള്ളിലൊരു എന്താ പറയുക, കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങളെ വീട്. വലിയ സിറ്റിയിലൊന്നുമല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൊപ്പം എന്ന് പറയുമ്പോഴും ചില ആളുകൾക്ക് പട്ടാമ്പി എന്ന് പറയുമ്പോഴും പോലും അറിയുന്നില്ല. അപ്പോൾ പട്ടാമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ ചോദിക്കും പട്ടാമ്പി എവിടെയാണ്, അപ്പോൾ കൊപ്പം എന്ന് പറഞ്ഞാൽ കൊപ്പം എവിടെയാ ചോദിക്കും. കൊപ്പമല്ല, കൊപ്പം കഴിഞ്ഞ് 4 കിലോമീറ്റർ കഴിഞ്ഞ് ഉള്ളിലോട്ട് പ്രഭാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഒരു കൊച്ചു ഗ്രാമമാണ്, സുന്ദരമായ ഗ്രാമമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ വരാട്ടോ. ആ, ഐഷുവിൻ്റെ നെയിം ബീഗം റിസ എന്ന ഐഷുവിൻ്റെ നെയിം അല്ല. എല്ലാവരും ചോദിക്കാറുണ്ട് ഐശുവിൻ്റെ നെയിമാണോ ബീഗം റിസ എന്നുള്ളത്. ഐശുവിൻ്റെ നെയിമല്ല, ഐശുവിൻ്റെ പേര് ആയിഷ റിസ എന്നാണ്. ആയിഷ റിസ, നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉള്ള പേര് ഞാൻ ഫസ്റ്റ് പറയുന്നുണ്ട്, ആയിഷ റിസ എന്നാണ് ഐശുട്ടി എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ തുടങ്ങിയ സമയത്ത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താത്താടെ നെയിമും ചോദിക്കുന്നുണ്ട്. ആഹാ, എൻ്റെ പേര് റുക്കിയ ബീഗം. ആരും ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇതില് യൂട്യൂബ് ചാനലിന്റെ പേര് ബീഗം റിസാണല്ലോ, ആ പേര് വരാൻ അത് ഇടാനുള്ള കാരണം എന്താ? അത് ഇടാനുള്ള കാരണം ഞാൻ കുറേ പേരുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകളിലോട് കുറേ പേരുകൾ ഇങ്ങോട്ട് പറഞ്ഞു. നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം തന്നെ ഈ പേര് വേണ്ട ഇതില മാറ്റിക്കോ മാറ്റിക്കോ എന്താന്ന് വെച്ചാല് ഇത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, കേൾക്കുമ്പോഴും മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ ഇത് ഒരു ഫെമിലിയർ അല്ലാത്തൊരു പേരാണല്ലോ, ഒരു ചാനലിൻ്റെ പേരാണല്ലോ, അതുകൊണ്ട് ഇത് മാറ്റിക്കോ എന്നൊക്കെ ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മാറ്റാൻ തോന്നിയില്ല. ഇതിട്ടത് എന്താന്ന് വെച്ചാൽ എൻ്റെ പേരും ഐശുട്ടിയുടെ പേരും കൂടെ കൂട്ടിയിട്ടാണ് ബീഗം റിസ എന്നതിലേക്ക് എത്തിയത്. അപ്പോൾ പല ആളുകളുടെ പേരും ഒന്നുമില്ലെങ്കിൽ എൻ്റെ പേരാണ് ബീഗം റിസ അല്ലെങ്കിൽ ഐശുട്ടിയുടെ പേരാണ്, ഇതിലേതെങ്കിലും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. രണ്ടുപേരും കൂടി പേരാണ് ബീഗം റിസ. അങ്ങനെയാണ് ബീഗം റിസ എന്ന ചാനലിലേക്ക് എത്തിപ്പെട്ടത്. അത് ഞാൻ ഐശുട്ടിയുടെ സിംറ്റംസ്
അതായത് ഐശ്വര്യയുടെ രോഗാവസ്ഥയെ കുറിച്ച് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ രണ്ട് പ്രാവശ്യമല്ല രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഐസൈറ്റിന് പ്രോബ്ലം ഉണ്ട്. ജനിച്ചപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് അവൾക്ക് അവളുടെ രോഗാവസ്ഥ പറഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ച് അത് പറയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണം. നമ്മൾ അവളുടെ രോഗാവസ്ഥയെക്കുറിച്ചും ഐസൈറ്റിൻ്റെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അവൾക്ക് കാഴ്ച കുറഞ്ഞു വന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അതൊന്ന് കണ്ടു നോക്കുമായിരിക്കും നല്ലത്. നമ്മളിത് പറയുമ്പോൾ ക്യു ആൻഡ് എ പോയിട്ട് നമ്മളതൊരു അവളുടെ സ്റ്റോറി ആയിട്ട് പോകാൻ, അല്ലെങ്കിൽ അവളെ രോഗാവസ്ഥയെക്കുറിച്ച് പറയേണ്ട ഒരു ഇതിലേക്ക് വരും. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അതിനെ കുറിച്ച് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഐസെറ്റിന് പ്രോബ്ലം ഉണ്ട്. അത് എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ശതമാനം വെച്ചൊന്നും അവർ പറയുന്നില്ല. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു 3 വയസ്സൊക്കെ ആയാൽ അവൾ തന്നെ പറയണം കാണുന്നുണ്ടോ ഇല്ലേ, അത് ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളതൊക്കെ പറയണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ കാണട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാണിച്ചു തരട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ ഐശ്വര്യയ്ക്ക് ഈ ലോകത്തെ നമ്മളൊക്കെ കാണാൻ കഴിയും ഇൻഷാല്ലാ. പിന്നെ അതുപോലെ തന്നെയുള്ള ഐശ്വന് പല്ല് വരാത്തത് എന്ന് പറഞ്ഞാൽ അതും ഈ രോഗത്തിന്റെ ഒരു സിംപ്റ്റം ആണ്. ഐഷമോൾക്ക് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒന്നും ഇല്ല. ആകൊരു മോളേ ഉള്ളൂ, ഞങ്ങൾക്ക് ആകൊരു മോളേ ഉള്ളൂ ഐശുട്ടി. പിന്നെ മോളുടെ പനി കുറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ മാഷാല്ലാ, ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കമന്റിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് ഐഷമോളെ പനി എന്താണ്, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഐഷമോൾക്ക് അൽഹംദുലില്ലാ പനി കുറഞ്ഞുണ്ട്, പക്ഷെ ക്ഷീണം അതിന്റെ ക്ഷീണം മാറാൻ 2-3 ദിവസം എടുക്കുമല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ മോൾക്ക് എന്താണ് ശരിക്കും അസുഖം? മോൾക്ക് ഓസ്റ്റിയോപെട്രോസിസ് എന്ന് പറഞ്ഞൊരു രോഗമാണ്. അത് 2.5 ലക്ഷത്തിലൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന രോഗമാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സിംപ്റ്റംസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഐശ്വര്യനെ കുറിച്ചിട്ടല്ല നമ്മളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ താത്ത താത്താടെ വീട്ടിലാണോ? അതെ. നമ്മള് വീട്ടിൽ ആരൊക്കെ ഉള്ളത് കൂടിയും ചോദിച്ചിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റിന്, അത് ഒരാൾ തന്നെയാണോ അതോ അല്ല? അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അല്ല എങ്ങനെ എന്നോട് പറയാ. അതല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇപ്പൊ ഞങ്ങളെ പട്ടാമ്പി വീട് എൻ്റെ വീടാണ്. അവിടെയാണ് താമസിക്കുന്നത്. വീട്ടില് ഉമ്മ, ഞാന്, ഐശുട്ടി, അനിയത്തിപ്പുണ്ട്. ഇന്ന് രാത്രി അവൾ പോകും. പിന്നെ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ അല്ല, എനിക്കത് വായിച്ചപ്പോ ഒരു അഭിപ്രായമായിട്ടാണ് തോന്നിയത്. അവര് ഷോർട്സ് കണ്ടിട്ടാണ് ഐശുവിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങിയത്. ഷോർട്സ് കൂടുതൽ ഇട്ടാല് സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഷോർട്സ് കൂടുതൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. മാഷാല്ലാ, അല്ല അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷല്ലേ. ഇൻഷാല്ലാ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാലോ ഒരുപാട് സാഹചര്യങ്ങള് പ്രതികൂലമായിട്ടുള്ള സമയമാണ്. എന്നാലും ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാറുണ്ട്, എന്നും ഷോർട്സ് ഇടാറുണ്ട്. ലോങ് വീഡിയോ ആണ് കുറച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ലോങ് വീഡിയോസ് ആണ് കുറവ്. ഷോർട്സ് ഇടാറുണ്ട് എന്നാണ്. ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഷോർട്സ് ഇടാൻ കഴിയാറില്ല. പിന്നെ ഒരാൾ തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതില് ഐശുവിന്റെ അസുഖം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണല്ലോ. പിന്നെ പ്രഗ്നൻസി ടൈമില് സ്കാനിങ് നോക്കിയപ്പോൾ ഇത് അറിഞ്ഞിരുന്നു, ഐശുവിന്റെ അസുഖം അറിഞ്ഞിരുന്നു, അതോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണോ ഇതിങ്ങനെ അറിഞ്ഞത്? ഇത് നമ്മൾ പറയുമ്പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്കാനിങ്ങില് അവൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പ്രഗ്നൻസി സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തിനു പറയുന്നത്, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഒരു സുഖമായ ഒരു പ്രഗ്നൻസി ആയിരുന്നു. എനിക്ക് കാല് കടച്ചില് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്കാനിങ് റിസൾട്ടിൽ മൊത്തം എല്ലാം നോർമലായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഷുഗർ കുറച്ച് ഉണ്ടായിരുന്നു,
അത് മെഡിസിൻ ഒന്നും ഇല്ല, അത്രക്ക് കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അല്ല, നോർമൽ ഡെലിവറി അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ. നോർമൽ ഡെലിവറി അല്ല, സിസേറിയൻ ആയിരുന്നു. പെട്ടെന്ന് സി സെക്ഷൻ ചെയ്യേണ്ട ഒരു ഇത് വന്നു, കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു. പിന്നെ ഡെലിവറി സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാരും പറയുന്നുണ്ട് ഡെലിവറി സ്റ്റോറി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലൈഫ് സ്റ്റോറി ആണ് വിചാരിച്ചു. പിന്നെ ആരെങ്കിലും മോളെ കാര്യം പറഞ്ഞിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ ചോദിക്കുന്നു. നമുക്ക് എന്താ പറയാ, അങ്ങനെ വേദനകളൊന്നും ഉണ്ടായിട്ടില്ല. സഹതാപം അതുണ്ടാവുമല്ലോ, മറ്റുള്ളവരിങ്ങനെ അയ്യോ പാവം അല്ലേ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതെനിക്കൊരു വിഷമമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ വിഷമം ഉണ്ടാക്കിയത് എന്താ, കമൻറ്റും നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ എന്നെ വെച്ചിട്ടാണ്, അല്ലാതെ മോളെ അല്ല, കുട്ടീനെ വയ്യാത്ത കുട്ടീനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുട്ടീനെ പ്രദർശിപ്പിക്കണ എന്തിനാണ് ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഡോളർ കയറ്റിയാണ്, അങ്ങനത്തെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ആരും അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടുത്തത് ക്യുഎൻഎ ചെയ്യുമ്പോൾ ഇത്താനെ ഒന്ന് കാണിക്കുമോ, ഒരാഗ്രഹമുള്ളതോ കാണിച്ചല്ലോ. ഞാനെന്താണെന്ന് അറിയോ, എനിക്ക് ക്യാമറ ഫിയർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. അല്ലാതൊന്നുമല്ല. മോൾക്ക് കാത് കുത്താത്തത് എന്താണ്? കാത് കുത്താത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആയിഷ്യൂട്ടർ വേദനകളും കാര്യങ്ങളും. ഓസ്റ്റിയോപെട്രോസിസ് മാത്രമല്ല, ലുക്കീമിയും കൂടെ ഉള്ള കുട്ടിയാണ് അവൾ. അപ്പോൾ അവൾക്ക് നോർമലി നല്ല പെയിനൊക്കെ ഉണ്ടായിരിക്കും, പെയിൻ കില്ലറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ കാത് കുത്തിയിട്ട് ആ വേദനയും കൂടെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാതൊന്നും കുത്താത്ത. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചോദിക്കുന്നു. ആ മുമ്പ് ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ഐഷുട്ടി ജനിക്കുന്ന, ഐഷുട്ടിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 8 മാസം വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല, ഐഷുട്ടി ഈ അവസ്ഥ കാരണം. അല്ലെങ്കിൽ പോകായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് യുവർ ആംബിഷൻ ഓർ ഡ്രീം അബൌട്ട് യുവർ ലൈഫ്? ഹൗ യു ഓവർകം ദ ഡിഫിക്കൽട്ടീസ്? എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐഷുട്ടി ആരോഗ്യത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ജീവിക്കണത് കാണാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എൻ്റെ സ്വപ്നം അവൾ പാറിപ്പറന്ന് നടക്കണം, സന്തോഷമായിട്ട് ആരോഗ്യത്തോടു കൂടെ നല്ല മിടുക്കി കുട്ടിയായിട്ട് നടക്കണം. അതാണ് ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ. പിന്നെ നമ്മൾ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരുപാട് വഴികൾ തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആത്മഹത്യ, എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ജീവിതം നശിപ്പിക്കുക, ഇല്ലാതാക്കുക. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കരഞ്ഞ് വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന സമയത്ത് എന്താ പറയുക, മാനസികമായി തളർന്ന് വീട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം തകർന്നു, ഇനിയൊരു ജീവിതമല്ല, ഇനി എന്താ മുന്നോട്ട്, ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുക. മൂന്നാമത്തത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തനിയൊരു ഊർജം വരാനുണ്ട്. അതായത് നമ്മൾ ഒരുപാട് പരാജയപ്പെടുമ്പോൾ ഒരു വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പുണ്ട്, ആ കുതിപ്പിലടുപ്പം ഞാൻ ഇൻഷാല്ലാ വിജയത്തിലെത്തിച്ചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹ് അതിനുള്ള വിധി നൽകട്ടെ. പിന്നെ പല ആളുകളും പറയുന്നതാണ് എൻ്റെ പെങ്ങൾക്ക് പുറത്തു പോയിട്ട് ഒരു സാധനം വാങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അതിന് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരത്രയും പുറത്തിറങ്ങിയിട്ടുള്ള പരിചയമല്ല, തൻ്റെ അടികളായിട്ടുള്ള സ്ത്രീകളാണ് പുറത്തു പോകുന്നത്. ഒരു തൻ്റെ അടല്ലാത്ത ഒരു പാവം സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്ക് പുറത്തു പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ പുറത്ത് എന്തിനെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാനൊന്നും കഴിയാത്തത്, അല്ലെങ്കിൽ സ്വയം ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തത് അവർക്ക് തൻ്റെ അടല്ല തൻ്റെ അടികളല്ലാത്തത് കൊണ്ടാണ്, അവരത്രയും പാവങ്ങളായതുകൊണ്ടാണ് എന്നൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീയും തൻ്റെ അടികളായി മാറും. നമ്മൾ തൻ്റെ അടികളായിട്ടൊന്നുമല്ല, നമുക്കതല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, അല്ലാതെ വേറെ ആരും ചെയ്തു തരാനില്ല. അതുകൊണ്ട് മാത്രമാണ്.
ആ ഞാൻ ചോദിക്കാം കേട്ടോ അതിനുള്ള വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അയച്ചിട്ട് ഒന്ന് ഓക്കെ ആയാല് നമുക്ക് ചെയ്യാം. പിന്നെ ഒരാള് എനിക്ക് ഒന്നും ചോദിക്കാനില്ല, എന്റെ നെയിം പറഞ്ഞൊരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പേരെന്താ? പേര് ഫൗസിയ ആമിന. ആ ഫൗസിയ, ഐശുട്ടി ആണോ ഹായ് തരണ്ട്? ഞാനാണോ ഹായ് തരണ്ടേ എന്നറിയില്ല. എന്റെ ഹായ് ഞാൻ ഇപ്പൊ തന്നെ തരാം. ഹായ് ഫൗസിയ, ഐശുട്ടി ഹായ്. ഞാൻ ഐശുട്ടിനെ കൊണ്ട് വീഡിയോ ചെയ്യുമ്പോ തരാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോ മാഷാല്ലാ 61K സബ്സ്ക്രൈബേഴ്സ് ആയി. നമ്മള് ഒരു 58 വരെ സടപടേ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കുറച്ചാണ്, എന്നാലും 61 അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ 100K ആക്കാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ ഞാനും ഞാൻ യാചിക്കുകയാണെന്നൊന്നും പറയരുതിട്ടോ പ്ലീസ്. ഞാൻ യാചിക്കുന്നതല്ല, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ, നമ്മൾ പറയാന്ന് മാത്രം. യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു മാസത്തെ സാലറിയെ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, വലിയ എമൗണ്ട് ഒന്നുമില്ല, ഒരു 12 സംതിങ് അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഒരൊറ്റ മാസത്തെ സാലറിയെ കിട്ടിയിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, മോളുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറഞ്ഞു. ആ ഐഷുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ആയുർവേദം നോക്കി, അലോപ്പതിയിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ആയുർവേദത്തിൽ നോക്കി, അതിലും ട്രീറ്റ്മെൻ്റ് ഇല്ല. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആയുർവേദം നോക്കായിരുന്നില്ലേന്ന്. നമ്മൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലാണ്, ആര്യവൈദ്യ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഐഷുട്ടിക്ക് നമ്മൾ അലോപ്പതിയാണല്ലോ ആദ്യം നോക്കുക എല്ലാവരും, അതുപോലെ നമ്മളും നോക്കിയത് അലോപ്പതിയാണ്. അതിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, ട്രീറ്റ്മെൻ്റ് ഉള്ളത് മജ്ജ മാറ്റിവെക്കലാണ്, അത് പോസിബിൾ അല്ല. പിന്നെ ആയുർവേദത്തിൽ നോക്കി, ആയുർവേദം ചെയ്യാത്തത് എന്താ ചെയ്തുകൂടെ, ഇന്ന സ്ഥലത്തുണ്ട് ഇതൊക്കെ പല ആളുകളും പറയുന്നുണ്ട്, നമ്മൾ ചെയ്യാതിരുന്നിട്ടില്ല. കോട്ടക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് ഐഷുട്ടിനെ കാണിച്ചത്. അവരും ഇതിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് അവളുടെ വയറിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ അവൾക്ക് പനിയൊക്കെ കൂടി, അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അങ്ങനെ അവിടുന്ന് പോന്നു. പിന്നെ ഡോക്ടർക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് അവളുടെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം. ഫുഡ് ചാർട്ടൊക്കെ ഡോക്ടറിനെ തയ്യാറാക്കി തന്നു, നല്ല ഡോക്ടറാണ് കേട്ടോ. ഒഴിച്ചിലും അവൾക്ക് ഐശുട്ടിക്ക് തന്നെ ഒഴിച്ചിലും പിഴിച്ചിലൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കി അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഈ അവസ്ഥയിലുള്ള ഈ അവസ്ഥയല്ല ഈ രോഗമല്ല ഇതാണ് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെൻ്റ് തന്നെ നമുക്ക് കോട്ടക്കലിൽ കിട്ടും, ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ആയുർവേദം നോക്കി, ഇനി അക്യുപഞ്ചർ ഒന്ന് നോക്കണം എന്നുണ്ട്. ഇപ്പോൾ ഹോമിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഹോമിയോ ഉണ്ട്, അതുപോലെ നമ്മളെ സംഗീത് സാറിൻ്റെ തെറാപ്പി ഉണ്ട്. ഇനി അക്യുപഞ്ചറും കൂടെ ഒന്ന് നോക്കണം. അത് ഇൻഷാല്ലാ ഞാൻ കുറേ നല്ലൊരു ഡോക്ടറെ നമുക്ക് ഇതുവരെ ആരും കാണിച്ചു തന്നിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്, ഇൻഷാല്ലാ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ അല്ലാതെ എനിക്കൊന്നും ചോദിക്കാനില്ല, ഒത്തിരി സ്നേഹം മാത്രം ഐശ്വനോട്, ഐശു ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമന്റ്. ആണോ? അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും നമ്മളോട് ചോദിക്കാനില്ല, ഐശുട്ടിനെ മാത്രം മതി അവർക്ക്. അത്രയും ഇഷ്ടമാണ് ഐശുട്ടിനെ പല ആളുകൾക്കും എന്നല്ല, നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതെ കേട്ടോ. ഐശുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, ഐശുട്ടിനെ കളിയും ചിരിയും കാണുന്നതും. ആദ്യമൊക്കെ ഐശുട്ടിനെ വീഡിയോ കാണുന്നതൊക്കെ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഐശുട്ടിനെ കളിയും ചിരിയും കാണാതിരുന്നാലാ വിഷമം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു കേട്ടോ. ഒരു കിച്ച് കിച്ച് തൊണ്ടയിലൊക്കെ ഒരു അസ്വസ്ഥത, അതുകൊണ്ടാണ്
സംസാരത്തിലൊരു ഇടർച്ചയ്ക്കാണ്. പിന്നെ ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാട് ആൾക്കാർ വേറെ ചോദിച്ചിട്ടുണ്ടോ? ഓക്കേ. പിന്നെ താത്താടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും അത് ഒരു എന്താ പറയാ ടോപ്പിക്ക് ആ ടോപ്പിക്ക് പറയാൻ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇൻഷാല്ലാ ഞാൻ പിന്നെ പിള്ളേരൊക്കെ പറയാം. അപ്പോൾ ഇത്രയാണ് ക്യൂ എൻ എ. ഇന്നത്തെ നമ്മളത് എങ്ങനെയാണ്, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടാവോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ ക്യൂ എൻ എ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറ്റുള്ള വീഡിയോസൊക്കെ മുമ്പുള്ള വീഡിയോസൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ പൈസ ഇട്ടിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കണ്ടാൽ നമുക്കങ്ങനെ ഒരു സഹതാപം തോന്നൂല. നമ്മളെ അവളെ കളിയഞ്ചിരിയും കാണുമ്പോൾ ഒരു സന്തോഷമേ തോന്നുള്ളൂ. എൻ്റെ തോന്നൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ, അസ്സലാമു അലൈക്കും.